നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 20-ാം തീയതി 1199-ാം ആണ്ട് കുംഭമാസം 7-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരുവാതിര നക്ഷത്രം നക്ഷത്ര ദോഷമുള്ള നക്ഷത്രമല്ല, പക്ഷെ ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആഴ്ചകളിൽ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം തിരുവാതിര നക്ഷത്രമായിട്ട് ജന്മനാൾ വന്നിട്ടുള്ളവർ കുറച്ച് കൂടുതലായിട്ട് സൂക്ഷിക്കണം. കാരണം ഞാൻ ജന്മ നക്ഷത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം അത് നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. നമുക്ക് ഒരു വർഷം അടുത്ത ബർത്ത്ഡേ വരെയുള്ള ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ ദിവസം. ഇപ്പോൾ ചൊവ്വാഴ്ച ആയിട്ട് ബർത്ത്ഡേ വന്നിരിക്കുന്നത് കൊണ്ട് കുറച്ച് ഏറെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അപകടങ്ങൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് വാഹന അപകടങ്ങൾക്ക് ഇടവരും. മറ്റൊന്ന് ചൊവ്വ അഗ്നികാരകനാണ്, തീപ്പൊള്ളലേക്കാം. അപ്പോൾ അഗ്നിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാം? നമുക്കിപ്പോൾ ഏതെങ്കിലും ദിവസം ബർത്ത്ഡേ വന്നേ പറ്റുള്ളൂ. അപ്പോൾ ആ വന്ന ദിവസം നെഗറ്റീവ് എനർജി ഉള്ള ദിവസമായതുകൊണ്ട് അതിനെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി ആചാര്യന്മാർ പ്രതിവിധികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ വന്ന പ്രതിവിധികളാണ്, നമുക്ക് ചൊവ്വയെ പിടിക്കാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് മാത്രമേ ശക്തിയുള്ളൂ. ഇപ്പം മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. അതുപോലെ ദേവീക്ഷേത്രത്തിൽ ശക്തി ദേവീക്ഷേത്രം, ഇപ്പോൾ ദുർഗാക്ഷേത്രമാവട്ടെ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലാവട്ടെ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ നടത്തണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ആകിലും ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾ ആകിലും ഒഴിവാക്കുക, നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ചിലപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് വരുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു മുഹൂർത്തത്തിലേക്ക് തിരിയേണ്ടതുള്ളൂ. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നത്, അഭിജിത്ത് മുഹൂർത്തമാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തേ തീരുള്ളൂ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. 12:14 തൊട്ട് 1:02 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 12:14 തൊട്ട് 1:02 വരെ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ഈ സമയത്ത് നമുക്ക് നിർബന്ധമാണെങ്കിൽ അകലം ഒഴിവാക്കുക. അഭിജിത്ത് മുഹൂർത്തത്തിൽ മറ്റ് ദോഷങ്ങളൊന്നും തന്നെ ബാധിക്കില്ല എന്ന് ഗ്രന്ഥങ്ങളിൽ അനുശാസിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് രാഹുകാല സമയം വരുന്നത് 1:34 തൊട്ട് 3:34 തൊട്ട് 5:02 വരെയാണ്. നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ 3:30 തൊട്ട് 4:30 വരെ എന്നിട്ടിരിക്കും. 3:00 to 4:30 വരെ എന്ന് കലണ്ടർ നോക്കുമ്പോൾ ഇട്ടിരിക്കും. പക്ഷേ 3:34 തൊട്ട് 5:02 വരെയാണ് രാഹുകാല സമയം. പലപ്പോഴും നമ്മൾ കലണ്ടർ നോക്കിയിട്ട് ആളുകൾ രാഹുകാലത്ത് പുറപ്പെടും. ഇന്നത്തെ ദിവസമേ കൊള്ളൂല, ഈ ദിവസം രാഹുകാലത്തിന് യാത്ര ചെയ്യുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ആക്സിഡൻറ്റ് അതുപോലെയുള്ള അല്ലെങ്കിൽ ട്രാഫിക്കിൽ പെട്ടുപോവുക, മറ്റെന്തെങ്കിലും പോകുന്ന കാര്യങ്ങൾ നടക്കാതെ വരിക ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആണ് യാത്രയ്ക്ക് രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറയണേ. അതുപോലെ തന്നെ നമുക്ക് ഗുളികനും യമകണ്ഠനും പകല് 12 സമയമുള്ളതിൽ ശരിക്ക് 1.5 വീതം 4.5 നേരം ഇവർ രണ്ട് പേരും നെഗറ്റീവ് എനർജി ഉള്ള സമയമാണ്. 1.5 വീതം യമകണ്ഠനും ഗുളികനും അതുപോലെ രാഹുവും കയറി വരും.
അതിൽ ഗുളികകാല സമയം പറഞ്ഞത് 12:38 തൊട്ട് 2:06 വരെ ഗുളികകാലം. അതുപോലെ യമകണ്ഠം പറഞ്ഞതും ശരിക്കും 9:42 തൊട്ട് 11:10 വരെ. ഈ മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ പൊതുവേ ഒഴിവാക്കണം. അത് യാത് ശുഭകാര്യത്തിനും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഗുണഫലത്തെ സിദ്ധിക്കും. അതുപോലെ നമ്മളിന്ന് അമ്പല ദർശനമൊക്കെ പ്രാർത്ഥിക്കുന്ന അവരോരോ മതാചാര പ്രകാരം പ്രാർത്ഥിക്കുക, അതിനൊപ്പം തന്നെ നമുക്കിന്ന് ധരിക്കുന്ന വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. വസ്ത്രധാരണത്തിന് പ്രാധാന്യം ചില ഓരോ ദിവസങ്ങളിൽ ഓരോ വസ്ത്രങ്ങൾ നമുക്ക് ഭാഗ്യത്തെ ദാനം ചെയ്യും. അങ്ങനെ ഇന്ന് ധരിക്കേണ്ട വസ്ത്രം, ശരിക്ക് ചുമപ്പ് വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ വസ്ത്രത്തിൽ ഇപ്പോൾ ഫുൾ നമുക്ക് ചുവപ്പ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചുമപ്പ് വസ്ത്രത്തിൽ നമ്മളെ വസ്ത്രധാരണത്തിൽ ചുമപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ചുവപ്പ് വസ്ത്രം ധരിക്കുക. അതുപോലെ അല്ലെങ്കിൽ ചുവന്ന കർച്ചീപ്പെങ്കിലും കയ്യിൽ ധരിക്കുക. സ്ത്രീകളാണെങ്കിൽ ചുവന്ന ബ്ലൗസോ അല്ലെങ്കിൽ പൊട്ടോ, കുങ്കുമ പൊട്ടോ അല്ലെങ്കിൽ ചുവന്ന പൊട്ടോ നെറ്റിയിൽ ഇടുക. ഇതൊക്കെ നമുക്ക് ഭാഗ്യത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്തു പോയാൽ ഈ ദിവസത്തെ ദോഷം മാറിക്കിട്ടുകയും നമുക്ക് ഐശ്വര്യപ്രദമായി തീരുകയും ചെയ്യും. എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.